ഞാനൊരു ഓഫീസ് ചെയർ വാങ്ങി. ആർബിറ്റർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മാർവൽ 2HB എന്ന് പറഞ്ഞൊരു മോഡലാണ് വാങ്ങിയത്. അവരുടെ എക്സിക്യൂട്ടീവ് കാറ്റഗറിയിൽ വരുന്ന ഒരു ചെയറാണിത്. എനിക്ക് 7500 രൂപക്കാണ് ഈ ഒരു ചെയർ കിട്ടിയത്. ആമസോണിൽ നിന്നും ഓഫീസ് ചെയർസ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. ഈ ഒരു ആർബിറ്റർ എന്ന് പറഞ്ഞ ബ്രാൻഡിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈ ആസ്ഥാനമായുള്ള ഒരു ബ്രാൻഡാണ് ആർബിറ്റർ. അവർക്ക് പല കാറ്റഗറിയിൽ നമുക്ക് ചെയർസ് ലഭ്യമാണ്. ഇപ്പോൾ ഞാൻ വാങ്ങിയത് ആദ്യം പറഞ്ഞതുപോലെ മാർവൽ 2HB എന്ന് പറഞ്ഞൊരു എക്സിക്യൂട്ടീവ് ചെയറാണ്. നമുക്ക് എന്തായാലും ഈ ഒരു ചെയറൊന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചെയർ. ചെയറിൻ്റെ ഓരോ പാർട്സായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇതിന് മുകളിൽ നമുക്ക് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് നമുക്ക് രണ്ട് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്ന് ഈ ഒരു പൊസിഷനാണ്, മറ്റൊന്ന് ഈ ഒരു പൊസിഷൻ. അങ്ങനെ രണ്ട് പൊസിഷനിൽ നമുക്ക് ഈ ഒരു ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ബാക്ക് സപ്പോർട്ടാണ് വരുന്നത്. ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു സപ്പോർട്ട് വരുന്നുണ്ട്. സപ്പോർട്ടിനായിട്ട് ഇവിടെ ഒരു മെറ്റീരിയൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. മുകളിലേക്കും താഴേക്കും ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഹാൻഡ് റെസ്റ്റ് ആണ്. ഹാൻഡ് റെസ്റ്റും നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ഇവിടെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹൈറ്റ് മുകളിലേക്കും താഴേക്കും അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വരുന്നത് നമ്മളിരിക്കുന്ന ഒരു പൊസിഷൻ സീറ്റാണ്. ഈ ഒരു സീറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ PU മൊഡ്യൂൾഡ് മെറ്റീരിയലാണ്. പ്ലൈവുഡ് ഹോട്ട് കംപ്രസ്ഡ് അപ്ഹോൾസ്റ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലൈറ്റ് വെയ്റ്റ് ആണ്, നമുക്ക് കംഫർട്ടബിൾ ആണ് ഇരിക്കാനായിട്ട്. ഈ ഒരു ഹാൻഡ് റെസ്റ്റ് നമുക്ക് രണ്ട് സൈഡിലും ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ഓപ്ഷനുണ്ട്. ഇതാണ് നോർമൽ ഹൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ബാക്ക് റെസ്റ്റിൻ്റെ പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ളൊരു മൊഡ്യൂളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുപയോഗിച്ച് നമുക്ക് ഈ ഒരു പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ബാക്കിലേക്ക് ആകുവാൻ നേരത്തെ അതനുസരിച്ച് ഈ ഒരു ബാക്ക് റെസ്റ്റ് മൂവ് ആകും. ആ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിലുള്ള മൊഡ്യൂൾ നമുക്ക് ചെയറിൻ്റെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ രീതിയിൽ നമുക്ക് സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഹൈറ്റ് കുറക്കണമെങ്കിൽ ഇതിൽ തന്നെ പ്രസ് ചെയ്തിട്ട് ഒന്നിരുന്നതിനകത്തിരുന്നാൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഹൈറ്റ് കുറക്കാം. പിന്നെ ഇതിൻ്റെ ബാക്കി മെറ്റീരിയലൊക്കെ പ്ലാസ്റ്റിക്കാണ് വരുന്നത്. ഇതിൻ്റെ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്ന ഇതിൻ്റെ വീൽസ് ആണെങ്കിലും എല്ലാം പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ ബാക്കിലായിട്ട് ഇവിടെ കുറച്ച് ഭാഗത്തൊരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കൊന്നും അത്ര ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് അല്ല, പക്ഷേ 7500 രൂപ കൊടുത്ത് വാങ്ങുന്ന ഒരു ചെയറിൻ്റെ ഒരു ക്വാളിറ്റി ഇതിനുണ്ട്. ഈ ഒരു മെറ്റീരിയൽ കൊള്ളാം. നമ്മുടെ സീറ്റ് മെറ്റീരിയൽ ആണെങ്കിലും ബാക്ക് റെസ്റ്റിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും ആ മെറ്റീരിയൽ കൊള്ളാം. ലൈറ്റ് വെയ്റ്റ് ആണ്, നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ പറഞ്ഞതുപോലെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്വാളിറ്റി അത്ര ക്വാളിറ്റി ഒന്നുമില്ല. കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ തൊലി ഉരിയാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്രോം ഫിനിഷിൻ്റെ കളർ പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഈ ഒരു ചെയറിന് 1 ഇയർ ബ്രാൻഡ് വാറൻറ്റിയാണ് വരുന്നത്. ഈ ഒരു വാറൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾ ആക്സസറി ആൻഡ് കമ്പോണൻസ് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഡിഫെക്ട്സ് മാത്രം ഇൻക്ലൂഡ് ആവുന്നുണ്ട്. പിന്നെ നമുക്ക് ഫങ്ഷണൽ ഡിഫോൾട്ട്സ് നമുക്ക് ഈ ഒരു വാറൻറ്റിയിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ഈ ഒരു വാറൻറ്റിയിൽ കവർ ആകാത്ത കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അത് ക്രോം ഫിനിഷിനൊന്നും നമുക്ക് വാറൻറ്റി കിട്ടുകയില്ല. അതുപോലെ തന്നെ PU ആൻഡ് മെഷ് ഫാബ്രിക്കിന് നമുക്ക് വാറൻറ്റി കിട്ടുകയില്ല. പിന്നെ നമുക്ക് ഫിസിക്കൽ ഡാമേജുകൾക്ക് വാറൻറ്റി ലഭിക്കുകയില്ല. പിന്നെ വിയർ ആൻഡ് ടിയർ ഡാമേജുകൾക്കൊന്നും നമുക്ക് ഈ ഒരു 1 ഇയർ വാറൻറ്റിയിൽ കവറേജ് ലഭിക്കുകയില്ല. ഈ ഒരു ചെയർ ജസ്റ്റ് വാങ്ങിയതുള്ളൂ. എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഞാനത് കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഈ ഒരു ചെയർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.